proceed, just go and again click on this icon. If. And here you can see the option of manage account. Ada OTP on the order. Eh? OTP on the order. You can just go and click on this add icon. Okay. Yes. Kitty. Eh? Kitty da? Mokra? Di. Hey, YouTube or Bunu? Yes, wow. Guys, it gives you a second. Kitty, guys, and YouTube channel again in the city. PC get YouTube studio. Yes, and the subscribers count monetization regarding all the YouTube studio like Kitty. Yes, and daddy and mommy at the very important. What's up, guys? Welcome back to my channel, Action Dude Reloaded. Guys, Action Dude, Windum, Tirichittu, guys. Ippozhaanu njan yathartha Action Dude aayathu. Okay, idu nammude Action Dude in the channel, the Udupana, other Epid Furious. Okay, in the name of Santosh Thodayana in the video channel. Okay, upon Ningakum, E video, Ubagare Prada, upon Ningle video, full and Kanova. Okay, Nakar Chakaring Parna, guys, video thumbnail and carrying like a Kandapala Meslekan. In the YouTube channel, Urimas, Ipaningle conducting the YouTube channel, any key control a jam, but at our state, any ഇപ്പം വീണ്ടും എൻ്റെ ചാനൽ റിക്കവേർഡ് ആയി. ഓക്കെ, അതിൽ വേറെ വ്യത്യസ്ത രീതിയിലാണ് ഗൈസ് എൻ്റെ ചാനൽ പോയത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എങ്ങനെ പോയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനലിൽ ചെറിയ പ്രശ്നം എന്തുവായിരുന്നു ഞാൻ പറഞ്ഞുതരാം. എൻ്റെ യൂട്യൂബ് ചാനലിൽ കടന്ന ഇമെയിൽ അടിക്കകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അന്നത്തെ കടന്ന ഒരു രണ്ട് കണ്ടന്റ് ഉണ്ട്. ആ രണ്ട് കണ്ടന്റിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നു. അപ്പോൾ അങ്ങനെ ആ രണ്ട് വീഡിയോ ഡിലീറ്റ് ആയി പോയതോടെ ചാനലും കൂടി അക്കൗണ്ടും കൂടി സസ്പെൻഡ് ആയിപ്പോയി. അപ്പോൾ ആ അക്കൗണ്ട് സസ്പെൻഡ് ആയിപ്പോയപ്പോൾ അതിൻ്റെ താഴെ കിടന്ന ബ്രാൻഡ് അക്കൗണ്ട്സ്, എൻ്റെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന ആക്ഷൻ ഡ്യൂഡ്, പിന്നെ രണ്ട് ബ്രാൻഡ് അക്കൗണ്ട്സും കൂടി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി അതിൻ്റെ കൂടെയും പോയി. പിന്നെ ആ ഇമെയിൽ ഐ ഡി എനിക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ വളരെ പേടിച്ചു പോയി. പക്ഷേ എനിക്കൊരു വഴിയും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ രണ്ട് ഡിവൈസിനകത്ത് ഞാൻ ചാനൽ സൈനിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് ഡിവൈസിനകത്ത് എൻ്റെ ചാനലുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കുമായിരുന്നു. ബ്രാൻഡ് അക്കൗണ്ട്സിന് ഒരു കുഴപ്പമില്ല, അതിന് മേളിൽ കിടന്ന ഒരു അക്കൗണ്ടിനെയാണ് പ്രശ്നം പറ്റിയത്. പക്ഷേ അതിനകത്ത് ഞാൻ രണ്ടൊരു വീഡിയോ ഇട്ടെന്ന് ആ രണ്ട് വീഡിയോ കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞില്ലേ. പക്ഷേ അതിനകത്തിട്ട് ആ രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതല്ലായിരുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് വീഡിയോ അപ്ലോഡായതായിരുന്നു. അതൊന്നും എനിക്കറിയത്തില്ല എങ്ങനെ അപ്ലോഡായിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം ഞാനിങ്ങനെ ഇരിക്കാം. പിന്നെ യൂട്യൂബിനകത്ത് കുറേ ഞാൻ സെർച്ച് ചെയ്തു, പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടു. ചാനൽ റിക്കവറി ആകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നിട്ട് കുറേ പേര്, പിന്നെ ഞാൻ ഒരു രണ്ട് വീഡിയോസൊക്കെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തു. അത് കണ്ടിട്ട് കുറേ ആൾക്കാരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറേ വഴികൾ പറഞ്ഞു തന്നു. അവരെല്ലാവർക്കും താങ്ക്സ്. കുറേ പേര് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും പേര് എന്നെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടല്ലോ എന്ന് കരുതുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ചാനൽ എന്ന് തിരിച്ചിട്ടു, എൻ്റെ ചാനൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് മോണറ്റൈസേഷൻ പോലും ആയില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും ഇതെന്ന് വെച്ചാൽ എൻ്റെ പി സിക്കകത്ത് എൻ്റെ ആ അക്കൗണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് പി സിക്കകത്ത് നമ്മുടെ മോണിറ്റൈസേഷൻ്റെയും പിന്നെ അഡ്വാൻസ് സെറ്റിങ്സൊക്കെ പി സി സൈറ്റിലെ നമുക്ക് ചെയ്യാൻ പറ്റൂ. പി സിയുടെ യൂട്യൂബിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ഒരു മെസ്സേജ് കണ്ടു ഒരു ബ്രോൻ്റെ. ഞാൻ മെസ്സേജൊക്കെ ഞാൻ ചില സമയത്ത് അങ്ങനെ നോക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ വന്ന് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ എനിക്ക് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്ക് നോക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ ഒരു മെസ്സേജ് കണ്ടു, ബ്രോ ഈ വീഡിയോ കണ്ടു നോക്കുന്നു, ശരിയാവുമെന്ന് മാത്രമേ കണ്ടുള്ളൂ ഞാൻ. പിന്നെ ഞാൻ മേലോട്ട് ഇങ്ങനെ ആക്കി നോക്കിയപ്പോൾ അതിനകത്ത് ആ ബ്രോ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരിക്കുന്ന ഒരു യൂട്യൂബിനകത്ത് നിന്ന്. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്തത് ഞാൻ ആദ്യമേ ഫുള്ള് ഇരുന്നൊന്ന് കണ്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എനിക്ക് വേണ്ട വീഡിയോ. ഓക്കെ, ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ചെയ്ത് നോക്കാത്തൊരു സംഭവം ഇന്ന് ഞാൻ ചെയ്ത് നോക്കിയത്. ഗൈസ്,
ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഓക്കെ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്പം എത്രയും പെട്ടെന്ന് ബ്രാൻഡ് അക്കൗണ്ട് നിങ്ങൾ ആക്കിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബ്രാൻഡ് അക്കൗണ്ട് ആക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ചാനൽ കിടക്കുന്ന ഇമെയിൽ അടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ഈ ബ്രാൻഡ് അക്കൗണ്ട് വേറൊരു ഇമെയിൽ അടിക്കകത്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അതിനകത്തുള്ള ഇമെയിൽ ഐ ഡി നമുക്ക് ഇൻവൈറ്റ് അങ്ങ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം വേറൊരു മറ്റൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് മാറ്റാൻ കഴിയും. ഞാനത് എപ്പോഴേ മാറ്റിയേനെ, പക്ഷേ യഥാർത്ഥത്തിൽ മാറ്റുകയാണെങ്കിൽ യൂട്യൂബ് സൈറ്റിൽ മാത്രമേ അങ്ങനെ ചാനലെടുത്ത് മാറ്റാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ വേറൊരു വഴി കിട്ടി ഗൈസ്. ഓക്കെ, അതിനെപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഇത് നോക്കൂ, അട്ടെ, ഇതായിരുന്നു എൻ്റെ ഇമെയിൽ ഐ ഡി, ഇതാണ് എൻ്റെ അക്കൗണ്ട്, ഈ പ്രൊഫൈലുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ടെർമിനേറ്റ് ആയി യൂട്യൂബിനകത്ത് നിന്ന് സസ്പെൻഡ് ആയി പോയത്. ഇതിൻ്റെ താഴെയായിട്ടായിരുന്നു എൻ്റെ ആക്ഷൻ ഡ്യൂഡ് ബ്രാൻഡ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിടന്നത്. അപ്പോൾ ഇതിനകത്ത് കിടന്ന യൂട്യൂബ് ചാനൽ ഞാൻ ഈ ഇമെയിൽ ഐ ഡിയിലോട്ട് ഞാൻ മാറ്റി ഗൈസ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആണ് ഇത് ക്ലിക്ക് ചെയ്ത് ഗൈസ് ആണ് ഈ മൂന്ന് ഡോട്ട്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആണ് ഗൈസ് ന്യൂ ഇക്കോഞ്ചിറ്റോ വിൻഡോ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ എൻ്റെ ജിമെയിൽ ഐ ഡി സെർച്ച് ചെയ്ത്. ഓക്കെ, gmail.com. ഇത് നമ്മുടെ ക്രോമിൻ്റെ മറ്റൊരു സൈറ്റാണ് ഇത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനകത്ത് എൻ്റെ ഇമെയിൽ ഐ ഡിയും എൻ്റെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്ത്. ഇപ്പം ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ആ ജിമെയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ സൈറ്റാണ് എനിക്ക് സഹായിച്ചത്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ യൂട്യൂബ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ഗൈസ് ആണ്ട് ഇവിടെ സൈനിങ് ഇൻ എന്ന് തന്നെയാണ് കാണിക്കുന്നത്, കണ്ടോ? ഇവിടെ ഒന്നുമില്ല, സൈനിങ് ഇൻ കാണിക്കുമ്പോൾ ഉണ്ടോ, ഒന്നും പറ്റുന്നില്ല, ഉണ്ടോ, എല്ലാം പോയിരിക്കുകയാണ്. ഈ യൂട്യൂബിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്കൊരു പ്രശ്നമില്ല, ആണ്ടേ, എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിക്ക് അകത്തോട്ട് ഞാൻ എൻ്റെ ആക്ഷൻ ഡ്യൂഡ് ഞാൻ മാറ്റി. ഇതേ കിടക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, ആണ്ടേ, ഇതിനകത്ത് ആണ്ട് കിടപ്പുണ്ട്. എനിക്ക് വീഡിയോ ഇടാം, എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യാം, മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഗൈസ്. സാധാരണത് ആണ്ട് നമ്മുടെ ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ചാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം മാറ്റുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ മറ്റൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് മാറ്റുന്നത് ഈ പേജിലൊക്കെ വെച്ചാണ്. ആഡ് ഓർ റിമൂവ് മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാണ്ട് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ക്ലിക്ക് ചെയ്താണ് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്കതൊന്നും പറ്റുന്നില്ലായിരുന്നു ഗൈസ്. മറ്റേ പോയ ഇമെയിൽ ഐ ഡി വന്നാലേ എനിക്കിതെല്ലാം യൂട്യൂബ് തുറന്ന് ചെയ്യാൻ കഴിയുന്നുള്ളതെന്ന്. അപ്പോൾ എൻ്റെ ഈ ചാനൽ യൂട്യൂബ് ഉണ്ട്, പക്ഷേ നമുക്കത് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഇരുന്നപ്പോൾ ഇൻകൺജിൻ്റെ വീഡിയോയിൽ കയറി നമുക്കിതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഗൈസ്. അതാണ് ഇതിൻ്റെ സംഭവം. ഇങ്ങനൊരു ഫീച്ചർ നമ്മൾ ഇതിലായിട്ട് ഞാൻ ഇങ്ങനെ കുറേ നാളും കൊണ്ട് കാണുന്നുണ്ടായിരുന്നു ഈ സംഭവം ഗൈസ്. ഇന്ന് എനിക്കിത് ഹെൽപ്ഫുള്ളായി. അല്ല, എന്തായാലും സൂപ്പർ സംഭവം. ഓക്കെ, ഇതാണ്ട് നമ്മുടെ ചാനലാണ്ട് തിരിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര രീതി പ്രാർത്ഥിക്കുകയായിരുന്നു, ചാനൽ തിരിച്ച് കിട്ടിയാണൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ താങ്ക് യു ജീസസ്. അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് നിൻ്റെ ചാനൽ പോയിട്ടില്ല, ചാനൽ എത്ര എവിടെ പോയാലും വീണ്ടും നിൻ്റെ അടുത്ത് തന്നെ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ച് എൻ്റെ കൺമുമ്പിൽ എൻ്റെ ചാനലിനകത്ത് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന കണക്ക് തന്നെ ഞാൻ വിശ്വസിച്ച് ഇരിക്കുമായിരുന്നു. അപ്പോൾ ചാനൽ ഇതേ തിരിച്ച് കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു വീഡിയോ ഒരു പ്രോ അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ കണ്ട് ഞാൻ തന്നെ എൻ്റെ ചാനലാണ് തിരിച്ചെടുത്തു ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ശരിയാക്കാൻ വേണ്ടി കണ്ട ആ വീഡിയോ, ആ സെയിം വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ചാനൽ ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പോയി ബ്രാൻഡ് അക്കൗണ്ട് ആക്കുക. അതിൻ്റെയൊക്കെ വീഡിയോ യൂട്യൂബിനകത്ത് അടിച്ചാൽ കിട്ടും, മലയാളം വീഡിയോസൊക്കെ ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയിടുക. എന്നാലേ നമ്മുടെ ചാനൽ മറ്റൊരു ഇമെയിൽ ഐ ഡിക്ക് അകത്തോട്ട് മാറ്റണമെങ്കിൽ ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയാലേ പറ്റും. അപ്പോൾ പിന്നെ ഇനി നമ്മുടെ ചാനൽ നല്ല രീതിയിൽ സൂക്ഷിക്കുക, ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിരിക്കുക. ഞാനതെല്ലാം മറ്റേ ഇമെയിൽ ഐ ഡിക്കകത്ത് അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പുതിയ ഇമെയിൽ ഐ ഡിക്കകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്ത് ഇനി ശരിയാക്കണം ഗൈസ്. അതെ, ഇതിനകത്ത് ഞാൻ അക്കൗണ്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ആണ്ട് എൻ്റെ സെക്കൻഡ് ചാനലും കിടപ്പുണ്ട്, പിന്നെ ആണ്ട് ആക്ഷൻ ഡ്യൂഡും കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രാൻഡ് അക്കൗണ്ടാണ് ഇത്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ചാനലിൻ്റെ ഓണർ ഇതാണ് ഗൈസ്. അപ്പോൾ കൂട്ടുകാരെ, ചാനൽ റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ടാണ്, പക്ഷേ വെറൊരു 1 or 2 minutes കൊണ്ട് ചാനൽ ഇതാണ്ട് റിക്കവറി ആയി കിടക്കുന്നത്. ആ കിട്ടി, എന്തൊരു സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ യൂട്യൂബ് ചാനലാണ്, ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലാണ്. ഇതുവരെയായിട്ട് ഞാൻ 100K സബ്സ്ക്രൈബേഴ്സ് പോലും പാസ്റ്റ് ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ കയറിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബിലുണ്ട്, അടിച്ചാൽ കിട്ടുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ യൂട്യൂബ് ചാനൽ PC-ക്കകത്തും എനിക്കൊന്നും സൈനിങ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ പുതിയൊരു ഡിവൈസിൽ പുതിയൊരു ഫോം മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, എല്ലാം കൊടുത്തിട്ട് യൂട്യൂബ് കൊടുക്കുമ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ യൂട്യൂബ് ഓപ്പണായി വരുന്നില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി എൻ്റെ ബ്രാൻഡ് അക്കൗണ്ടായ ഈ യൂട്യൂബ് ചാനൽ ഞാൻ മറ്റൊരു ഇമെയിൽ ഐ ഡിക്ക് തൊട്ട് ഈസിയായിട്ട് മാറ്റി
ഓക്കെ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ പോയി ഞാൻ എങ്ങനെയാണ് മാറ്റിയെന്നുള്ളൊരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ പോയി ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളിത് പോയി കാണുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലും ഇതുപോലെ ഈസി ആയിട്ട് മറ്റൊരു ഇമെയിൽ എടുക്കത്തിട്ട് മാറ്റാം. അതിൻ്റെ വേറൊരു വഴിയാണ്, യൂട്യൂബിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ വേറൊരു വഴിയാണ് ഞാൻ ആ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കി. ഇനിയെല്ലാം സൂപ്പറായിട്ടായി. ഈ ബ്രോയാണ് എനിക്ക് അയച്ചു തന്നത്, ഏസാണ്ട് ഫ്യൂഷൻ ഗെയിമിംഗ് 35 എന്ന് പറയുന്ന ഈ ബ്രോയാണ് എനിക്ക് അയച്ചു തന്നത്. അതാണ്ട് ആ യൂട്യൂബ് വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. എന്നിട്ട് ബ്രോയുടെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഇവിടെ ഒക്കെ ചോദിച്ചായിരുന്നു. പിന്നെ പെട്ടെന്ന് ബ്രോ ആണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ കണ്ടു നോക്കി, ഫുള്ളും കണ്ടു നോക്കി, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് എന്തോന്ന് അറിയത്തില്ലായിരുന്നു, ഒറ്റ ക്ലിക്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ചാനൽ മറ്റൊരു ഇമെയിൽ ഐ ഡി എടുത്തിട്ട് മാറി. ഭയങ്കര സിമ്പിളായിരുന്നു. ഇതായിരുന്നു ഞാൻ ഒരു മാസം കൊണ്ട് വിഷമിച്ച് തേടിക്കൊണ്ടിരുന്ന സംഭവം. ഗൈസ്, ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു. എനിക്ക് വേറെ ഒരു വീഡിയോ കണ്ട്, പക്ഷെ അതെനിക്കൊന്ന് മനസ്സിലാവുന്നില്ല, അത് ഭയങ്കര എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബ്രോ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നു, ഞാൻ കണ്ടു. എന്നിട്ടാണ് ബ്രോയ്ക്ക് ഞാൻ ഇഷ്ടംപോലെ നല്ല മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഉണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതാ എനിക്ക് കുറേ താങ്ക്ഫുൾ മെസ്സേജസൊക്കെ ഞാൻ അങ്ങോട്ടും കൊടുത്ത് ബ്രോ ഇങ്ങോട്ട് തിരിച്ചൊക്കെ തന്നു. അപ്പോൾ ഈ ബ്രോയ്ക്ക് ഭയങ്കര താങ്ക്സ് എന്നെ അറിയിക്കുകയാണ്. ഫോളോ ചെയ്യുക. എന്നിട്ട് ഗൈസ്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ് വളരെ സന്തോഷം, 10,000 സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയേക്കുള്ള യൂട്യൂബ് ചാനലായിരുന്നു എനിക്ക് എൻ്റെ 2 ഡിവൈസിനകത്ത് മാത്രമേ ഉള്ളായിരുന്നു യൂട്യൂബ് ചാനൽ, പിന്നെ 1 ഡിവൈസിനകത്ത് മാത്രമേ ഉള്ളായിരുന്നു യൂട്യൂബ് സ്റ്റുഡിയോ ഇപ്പം. അപ്പോൾ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി എത്ര ഫോണിനകത്ത് എടുക്കുന്നുണ്ടോ അതിനകത്തൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഇനി എല്ലാം സെറ്റായി ഗൈസ്. അപ്പോൾ പുതിയ ഇമെയിൽ അടിക്കത്താണ് ചാനൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഡ്സെൻസിൻ്റെ ഐ ഡി വെരിഫിക്കേഷനൊക്കെ ചെയ്യുന്നത് നോക്കുമ്പോൾ അവിടെ ആഡ്സെൻസ് കയറുമ്പോൾ സൈനിങ് ഇൻ എന്ന് കാണിക്കുവാണ്. അപ്പോൾ പഴയ ഇമെയിൽ ഐ ഡി ആണോ കൊടുക്കേണ്ടത്, അപ്പോൾ പുതിയ ഇമെയിൽ ഐ ഡി ആണോ കൊടുക്കേണ്ടതെന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സോവിയ ലിറ്ററലി എനി ഞാൻ വലിയ ഹാപ്പി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു യുണീക്കായിട്ടുള്ളൊരു ഫ്യൂച്ചർ നമ്മുടെ ക്രോമിനകത്തുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ദാടി പറഞ്ഞു, ഇത്രയും നാളായിട്ട് എൻ്റെ മോൻ്റെ മുഖത്ത് ഒരു വല്ലാത്തൊരു മുഖത്ത് എത്ര സന്തോഷം അങ്ങനെ വരുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ ആൾ മാറി, ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഒരു തെളിച്ചം വന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതെ, ഒരു ചാനലിൽ പോയിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കൈസ്. ഒരു ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിന്ന് നീ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടു തന്നെ യൂട്യൂബിൻ്റെ കമൻറ്റിൽ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ പേര് കൺഗ്രാജുലേഷൻസ് ഒക്കെ അറിയിച്ചു. ഇൻസ്റ്റാഗ്രാമിനകത്തും കൺഗ്രാജുലേഷൻസ് കുറേ പേര് അയച്ചു. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ 10,000 സബ്സ്ക്രൈബേഴ്സിൽ സ്പെഷ്യൽ വീഡിയോ ആണ്ട് ഞാൻ ഇവിടെ ഇടുന്നതാണ്, നിങ്ങൾ പോയി കാണുക. ആണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതിനകത്ത് പോയി ക്ലിക്ക് ചെയ്ത് എൻ്റെ വീഡിയോ കാണുക. ബൈ ബൈ ഗൈസ്, പുതിയൊരു വീഡിയോ ഇട്ട് വരാം.